Hi, welcome to Plus Minus Educator. This is your RK. Today we are going to discuss about the second part of mercantile. Let's discuss. For a complicated title, simple title problems in the last class. In the class, we have a complicated title. We have a level of questions. We can alone do the work. That is, one work is done. 20 days it will take. 20 days it will take. A and B will do the same work. We alone can do the work in 30 days. Simple idea cheyan pattum. Our next problem aanu A, B and C can do a work in 10 days. A and B can do the same in 12 days. Then C alone can do the same work in how many days? Ennu aanu chodyam. A and B nammal first ezhuda A plus B plus C. എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്? 10 days കൊണ്ടാണ്. ഇനി ചെയ്യുന്നത് എയും ബിയും കൂടിയാണ്. എ പ്ലസ് ബി രണ്ടുപേരും ചെയ്യുന്നത് 12 days. അങ്ങനെയാണെങ്കിൽ സി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നുള്ളതാണ് ചോദ്യം. എൽ സി എം എടുക്കാം. 10, 12 ആണ്. 60 ആണ് എൽ സി എം വരിക. 60 എൽ സി എം വരണമെങ്കിൽ 60 എഫിഷ്യൻസി നോക്കുമ്പോൾ 6 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, സി എലോൺ. എ പ്ലസ് ബി പ്ലസ് സി 6 days എടുക്കുന്നത്. എ പ്ലസ് ബി പ്ലസ് സി 6 ആണ് അവരുടെ എഫിഷ്യൻസി ടോട്ടൽ ആയിട്ടുള്ളത്. എ പ്ലസ് ബിയുടെ മാത്രം എത്രയാണ് എഫിഷ്യൻസി ഉള്ളത്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ എത്രയായിരിക്കും? ഇത് മൂന്ന് പേരും കൂടിയിട്ടുള്ളതാണ്. ഇത് അതിൽ നിന്ന് എയും ബിയും കൂടിയിട്ടുള്ളതാണ്. നമുക്ക് കിട്ടേണ്ടത് ഏതാണ്? സി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ സി മാത്രം എത്ര ദിവസം അവരുടെ എഫിഷ്യൻസി, സിയുടെ മാത്രം എഫിഷ്യൻസി എത്ര ആയിരിക്കും? 1 ആയിരിക്കും. സിയുടെ ഡേയ്സ് കിട്ടാൻ എന്ത് ചെയ്യും? സി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന അറിയാൻ എന്ത് ചെയ്യും? 60 by 1 = 60. സി തനിച്ച് ചെയ്യാന് ഇതേ വർക്ക് ചെയ്യാന് സി 60 days എടുക്കും എന്നുള്ളതാണ് ഈ പ്രോബ്ലം. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം, എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. എ ആൻഡ് ബി ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. ബി ആൻഡ് സി ക്യാൻ ഡു ഇൻ 15 days. ആൻഡ് സി ആൻഡ് എ ക്യാൻ ഡു in 20 days. LCM എടുക്കാം. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? എ എലോൺ ആണ് ചോദിച്ചത്. എ എലോൺ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. എ പ്ലസ് ബി ഉണ്ട്, ബി പ്ലസ് സി ഉണ്ട്, സി പ്ലസ് സി ഉണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ എല്ലാം 2 ഉണ്ട്. എ 2 തവണയുണ്ട്, ബി 2 തവണയുണ്ട്, സി 2 തവണയുണ്ട്. അതിനിടയിൽ എൽ സി എം എത്ര വരുന്നത്? 10, 15, 20. 60 ആണ് എൽ സി എം വരുന്നത്. 60 എൽ സി എം വരും. എഫിഷ്യൻസി നോക്കാം നമുക്ക്. എഫിഷ്യൻസി 6 ആണ്. എ പ്ലസ് ബി യുടെ എഫിഷ്യൻസി 6 ആണ്. ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 4 ആണ്. സി പ്ലസ് സിയുടെ എഫിഷ്യൻസി 3 ആണ്. ടോട്ടൽ 6 + 4 + 3 13 ആണ്. ഈ 13 ആണ് എഫിഷ്യൻസി. എങ്ങനെ? 2 ഇൻ ടു എ പ്ലസ് ബി പ്ലസ് സി
രണ്ട് തവണ ചേർന്നതാണ് ഇവരുടെ എഫിഷ്യൻസി ആയിട്ടുള്ള 13. അങ്ങനെയാണെങ്കിൽ ഒരു എഫിഷ്യൻസി ഒരു തവണ നമ്മൾ എടുക്കുന്ന എഫിഷ്യൻസി എത്ര വരും? അപ്പോൾ 13/2 ഇത്രയാണ്, 6.5 ആണ്. 6.5 ആണ് എന്ത് ഇവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. 6.5 ആണ് ഇവരുടെ എഫിഷ്യൻസി, ടോട്ടൽ ആയിട്ടുള്ള എഫിഷ്യൻസി. ഈ 6.5 എഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ആണ്. ഈ എ കണ്ടുപിടിക്കാണ് നമുക്ക് എന്ത് മതി? ഇവിടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ 6.5 ആണ്. എ പ്ലസ് ബി പ്ലസ് സിയുടെ 6.5 ആണ്. അതിൽ നിന്ന് നമ്മൾ ബി പ്ലസ് സി കുറച്ചാൽ പോലെ, ബി പ്ലസ് സി കുറച്ചാൽ മതിയല്ലോ. ബി പ്ലസ് സി എത്രയാണ്? ബി പ്ലസ് സി കുറച്ചാൽ മതി. ബി പ്ലസ് സി എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 ആണ് എന്ത് എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എയുടെ എഫിഷ്യൻസി 2.5 ആണെങ്കിൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതറിയാൻ എന്താ ചെയ്യുക? എൽ സി എം നോക്കുക. എൽ സി എം 60 ആണ്, ഡിവൈഡ് ബൈ 2.5 ആണ്, 24 ഡേയ്സ് ആണ് ടോട്ടൽ എടുക്കുക. മനസ്സിലായോ? 24 ഡേയ്സ് ആണ് ഈ എ എന്ന് പറയുന്ന ആൾ തനിച്ച് ചെയ്യുകയാണെങ്കിൽ എടുക്കുന്നത്. ഇങ്ങനത്തെ പ്രോബ്ലം വന്നാലും ചെയ്യാം നിങ്ങൾക്ക്. നെക്സ്റ്റ് നമുക്ക് ഒന്നുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അടുത്ത പ്രോബ്ലം ആണ് എ ക്യാൻ ഡു എ വർക്ക് ഇൻ 16 ഡേയ്സ്, ബി ആൻഡ് സി ക്യാൻ ഡു ഇൻ 12 ഡേയ്സ്, സി ആൻഡ് എ ക്യാൻ ഡു ദ സെയിം ഇൻ 8 ഡേയ്സ്, ദെൻ ബി അലോൺ. നോക്കാം, എ പ്ലസ് സോറി എ ആണ് ഫസ്റ്റ്, എ 16 ഡേയ്സ്, ബി ആൻഡ് സി ഇൻ 12 ഡേയ്സ്, next c and a in 8 days. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ളത് ബി അലോൺ ആണ്, ബി തനിച്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ഓക്കെ, നമ്മുടെ എൽ സി എം എടുക്കാം ഫസ്റ്റ്. 16, 12, 8 എൽ സി എം പോലെ 48 ആണ്. എൽ സി എമ്മിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചിട്ടുണ്ടാകുന്ന നിങ്ങൾ എൽ സി എം കണ്ടുപിടിക്കണം. 48/16 അവരുടെ എഫിഷ്യൻസി വരുന്നത് 3 ആണ്. എ യുടെ ബി പ്ലസ് സി എഫിഷ്യൻസി വരുന്നത് 4 ആണ്. സി പ്ലസ് എ 8 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എഫിഷ്യൻസി വരുന്നത് 6 ആണ്. ടോട്ടൽ വരുന്നത് നോക്കുക, ടോട്ടൽ വരേണ്ട ആവശ്യമില്ല. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ബി എലോൺ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബി എലോൺ എത്രയെന്നുള്ളത് എങ്ങനെയാണ് പിടിക്കാം? സി പ്ലസ് എ തന്നിട്ടുണ്ട് 8 ആണ്, ബി പ്ലസ് സി തന്നിട്ടുണ്ട് 4 ആണ്, എ തന്നിട്ടുണ്ട് 3 ആണ്. അങ്ങനെയാണെങ്കിൽ സി പ്ലസ് എ ഇന്ന് ആദ്യം നമ്മൾ എ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കണം, സി പ്ലസ് എ ഓൾറെഡി തന്നിട്ടുണ്ട്, സോറി സി കണ്ടുപിടിക്കണം. കാരണം ഇവിടെ സിയുടെ കൂടെ ബി ഇവിടെ ഉണ്ട് തരിച്ചിട്ട്. അപ്പോൾ നമുക്ക് സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സി ഇവിടെ എയുടെ കൂടെയാണ്, അതുകൊണ്ട് സി മാത്രം നമുക്ക് കണ്ടുപിടിക്കണം. സി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ എയുടെ ഓൾറെഡി നമ്മളെടുത്ത് തന്നിട്ടുണ്ട്. സിയുടെ കണ്ടുപിടിക്കണമെങ്കിൽ 6-3 3 ഈ 6, സി പ്ലസ് എ 6 ആണ്. അതായത് എ ഓൾറെഡി നമുക്ക് 3 തന്നിട്ടുണ്ട്, അപ്പോൾ സിയുടെ 3 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ബി പ്ലസ് സി ഇതിൻ്റെ 4 ആണ് കണ്ടത്. ബി പ്ലസ് സി അപ്പോൾ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബി പ്ലസ് സി ഇന്ന് മൈനസ് സി കുറച്ചാൽ പോരെ? ബി പ്ലസ് സി ഇന്ന് സി കുറച്ചാൽ മതി. ബി പ്ലസ് സി എത്ര വന്നിട്ടുള്ളത്? ബി പ്ലസ് സി ആണ് 4, സി എത്രയാണ്? 3, 1 ആണ്. അപ്പോൾ ബി എത്രയാണ്? 1 ആണ്. ബി 1 ആണെങ്കിൽ 48 ഡേയ്സ് അല്ലേ? 48 ആണ്, 48 ഡേയ്സ് എടുക്കും ബി ഇത് തനിച്ച് ചെയ്യാൻ പറ്റും. 48 ഡേയ്സ് ബി എല്ലോ. മനസ്സിലായോ? ഇത്രയാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൽ പാട്ടിലെടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് നോക്കുക, നിങ്ങൾ വർക്ക് ടൈമിൻ്റെ ഒട്ടുമിക്ക കുറേ പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയുണ്ട് കുറേ പ്രോബ്ലംസ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്, അതായത് ആൾ ജോയിൻ ചെയ്ത് ലീവ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെക്സ്റ്റ് പാട്ടിലെടുക്കും. എനിവേ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഡൗട്ട്സുകളോ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.